ഇടതുഭാഗത്തായിട്ട് കാണുന്നത് ഒറിജിനൽ വീഡിയോ, വലതുഭാഗത്തായിട്ട് കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോമാണ്. രണ്ട് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഒരു ഷേക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപേഷ് ടെക് സോൾ. നമ്മളിൽ പലരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷെയ്ക്ക് വരുന്നത് കാരണം ക്ലാരിറ്റി ഇല്ലാതെ, ക്ലിയർ ഇല്ലാതെ പോകാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് ജിംബലോ ഒക്കെ ഉപയോഗിക്കുന്നത്, സ്റ്റെബിലൈസർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ വരുന്ന വില ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പലർക്കും ഈ ഒരു സംഭവം വാങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു അപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ അപ്ലിക്കേഷൻ. ഞാനിപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൈൻ മാസ്റ്റർ എന്ന അപ്ലിക്കേഷൻ്റെ മറ്റൊരു അപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഈ ഒരു അപ്ലിക്കേഷൻ. ഞാൻ ഏതായാലും അപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ഈ കാണുന്ന എഗ്രി എന്ന ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കാണുന്ന ഈ ഒരു പെർമിഷൻ നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കണം. അപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞാൻ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾ GPU സെറ്റിങ്സ് എന്ന ഈ ഒരു സംഭവമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ സംഭവം ഒന്ന് ഓണാക്കി വെച്ചേക്കുക. നമ്മുടെ സ്റ്റെബിലൈസേഷൻ കറക്റ്റായ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഓണാക്കുന്നത്. അതിനുശേഷം ഒന്ന് ബാക്ക് വരിക. ഇനി നമ്മൾ ഈ കാണുന്ന പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ വരും. അതിൽ നിന്ന് നമുക്ക് ഏത് വീഡിയോ ആണോ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഈ വീഡിയോയിൽ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് ഈ കാണുന്ന നെക്സ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടെ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റോപ്പായിട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെയാണ് പ്രോസസ്സിംഗ് വരിക. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെബിലൈസ്ഡ് ഒറിജിനൽ എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് വീഡിയോ. ഒറിജിനൽ വീഡിയോ ആണ് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്ത വീഡിയോ. ഈ ഒരു അപ്ലിക്കേഷൻ്റെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വലതുഭാഗത്തായിട്ട് കാണുന്നത്. വലതുഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറിലുള്ള സംഭവം നിങ്ങളൊന്ന് 100% ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ സ്റ്റെബിലൈസിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് തരുന്നത്. ഏതൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചും എടുക്കുന്ന വീഡിയോസ് നമുക്കിതുപോലെ സ്റ്റെബിലൈസ് ചെയ്ത് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി ഹൈയിൽ വെച്ചേക്കുക. വീഡിയോ ക്വാളിറ്റി ഏതായാലും അടിപൊളി ആയിക്കോട്ടെ. താഴെയായിട്ട് നമുക്ക് രണ്ട് ഐക്കണ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കെ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ നേരിട്ട് കൈൻ മാസ്റ്ററിലോട്ടായിരിക്കും പോവുക. അവിടെ വെച്ച് നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. മറ്റൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നിങ്ങൾ വാട്ടർമാർക്ക് റീമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു റീമൂവിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ്. റീമൂവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ആഡ് വരുന്നതായിരിക്കും. ആ ഒരു ആഡ് മുഴുവനായിട്ട് കണ്ടാൽ വാട്ടർമാർക്ക് റിമൂവായി പോകുന്നതായിരിക്കും. ഏത് വാട്ടർമാർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വീഡിയോ ഉപകാരപ്പെടും. കാരണം ചിലപ്പോൾ ആഡ്സ് കണ്ടാലും വാട്ടർമാർക്ക് റിമൂവ് ആയിട്ട് പോവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോഴും നിങ്ങൾ സ്ക്രീന് ഓഫ് ആവാതെ നിൽക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈൽ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റെബിലൈസർ എന്ന ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗൈസ്, നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല സ്മൂത്തിങ്ങിലാണ് നമ്മുടെ വീഡിയോ വർക്ക് ചെയ്യുന്നത്.
ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.